അടിപൊളി നാടൻ താറാവ് കറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം, നമുക്ക് അടുക്കളയിലേക്ക് പോകാം. അപ്പൊ ആദ്യത്തെ പരിപാടി, നമ്മുടെ താറാവ് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കണം. താറാവിന് വേവ് കൂടുതലാണ്, അപ്പൊ നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് ഇവ ഒന്ന് മിക്സിയിലിട്ട് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ താറാവ് ഇവിടെ ഞാൻ മഞ്ഞപ്പൊടിയും ഉപ്പും പുരട്ടി വെച്ചിരിക്കുകയായിരുന്നു. അതിലേക്ക് നമുക്ക് ഈ ചതച്ചെടുത്ത സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതിനെ നന്നായി തിരുമ്മിയെടുക്കാം. ഇതിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. വിനാഗിരിയും ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഇല്ലെങ്കിൽ നാരങ്ങ നീരായാലും മതി. അത് കഴിഞ്ഞ് ഒരു 3 വിസിലിന്റെ കണക്കിൽ കുക്കറിൽ വേവിച്ചെടുക്കാം. അപ്പോൾ താറാവ് വേവുന്ന സമയത്ത് നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാം. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് ചൂടായി. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കടുവിട്ട് പൊട്ടിച്ചു. നമ്മുടെ താറാവിന് കുറച്ച് നെയ്യൊക്കെ ഉണ്ട്, അപ്പോൾ അതനുസരിച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. കടുവ പൊട്ടി വരുമ്പോൾ നമുക്ക് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇപ്പൊ തേങ്ങ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം. ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൽ ചെറിയ ഉള്ളി മാത്രമായാലും മതി, ചെറിയ ഉള്ളി ആയിരിക്കും ടേസ്റ്റ്. അപ്പോൾ അത്രയും ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള എടുക്കാം. നമ്മൾ താറാവ് വേവിച്ചപ്പോൾ ഉപ്പിട്ട് കൊടുത്തായിരുന്നു, അപ്പോൾ ഈ ഉള്ളിക്ക് ആവശ്യമായ ഉപ്പ് ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നുകിൽ ചതച്ചെടുത്തത് ഇല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് പച്ചമുളകും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി വഴറ്റി കൊടുക്കുക. സവാളയൊക്കെ നല്ല വഴന്ന് വരണം. ഉള്ളിയൊക്കെ നല്ല വഴന്ന് വന്നു. നമുക്കിനി തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. തക്കാളിയൊക്കെ വെന്ത് വന്നു. അപ്പം നമുക്ക് തീ ഏറ്റവും കുറച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞപ്പൊടി, മുളക് പൊടി ഏറ്റവും അവസാനമാണ് ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. മുളക് പൊടി, അപ്പോൾ മുളക് പൊടി ഇതിന് കുറച്ച് മതി. കുരുമുളകായിരിക്കും കൂടുതൽ ഇടേണ്ടത്. ഇതിൻ്റെ എല്ലാം അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കുരുമുളക്, അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ആ സമയത്തേക്ക് നമുക്ക് വേവിച്ച് വെച്ച ഡക്കിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒന്ന് തിള വരുമ്പോൾ നമുക്ക് ഡക്കിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വെള്ളം കുറവാണെന്ന് തോന്നുന്നെങ്കിൽ ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിന് ഒരുപാട് കറി ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. കുറുകിയ ചാറാണ് ഡക്കിൻ്റെ രുചി. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പം നമ്മുടെ കറിയൊക്കെ ഇവിടെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് കഴിഞ്ഞ് കുറച്ച് കറിവേപ്പിലയും കുരുമുളക് പൊടിയും ഇട്ട് തീ ഓഫ് ചെയ്യാം. കുരുമുളക് തീ മുന്നിട്ട് നിൽക്കണം. അപ്പോൾ ഈ സമയത്ത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതനുസരിച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ തീ ഓഫ് ചെയ്തു. ഇത് ഇനി ഒരു അരമണിക്കൂറെങ്കിലും ഇങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് എടുക്കാം. നോക്കണം. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം.